السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. أما بعد، പ്രിയപ്പെട്ട കൂട്ടുകാരെ, നമ്മൾ അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട മസലകളാണ് ഓർമ്മപ്പെടുത്തുന്നത്. നമ്മുടെ നാട്ടിലൊരാൾ മരിച്ചാൽ നമ്മളൊക്കെ അവരുടെ മേൽ മയ്യത്ത് നിസ്കരിക്കും. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ബിദഅത്തുകാരൻ മരണപ്പെട്ടാൽ അവൻ്റെ മേൽ നമ്മൾ മയ്യത്ത് നിസ്കരിക്കരുത്. ബിദഅത്തുകാരനായ പുത്തനാശയക്കാരനായ ഒരാൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ അവൻ്റെ മേൽ നമ്മൾ നിസ്കരിക്കരുത്. അതുപോലെ ഒരാൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ കഫൻ ചെയ്യുന്നതിൻ്റെ മുമ്പ് അയാളെ മേൽ നിസ്കരിക്കരുത്, കറാഹത്താണ്. കഫൻ ചെയ്യുന്നതിൻ്റെ മുമ്പ് അയാളെ പേരിൽ നിസ്കരിക്കൽ കറാഹത്താണ്. അതുപോലെ കുളിപ്പിക്കുന്നില്ലെങ്കിൽ, കുളിപ്പിക്കാൻ കഴിയാത്ത അവസ്ഥയാണ് ഇയാളുള്ളത്, ഏതൊരു ബിൽഡിങ്ങിൻ്റെ ചുവട്ടിലാണ് അല്ലെങ്കിൽ എടുക്കാൻ കഴിയുന്നില്ല, ബഹറിലാണ്, ഇങ്ങനൊക്കെ അവസ്ഥ വന്നാൽ അയാളെ പേരിൽ കുളിപ്പിക്കുക, അയാളെ ശുദ്ധിയാക്കുക എന്നുള്ള കാര്യം നമുക്ക് കുളിപ്പിക്കാനും കഴിയുന്നില്ല, ദയമം ചെയ്യാനും കഴിയുന്നില്ല എങ്കിൽ അയാളെ പേരിൽ നിസ്കരിക്കാൻ പാടില്ല. മറമാടുന്നതിന് മുമ്പ് നിസ്കരിക്കൽ നിർബന്ധമാണ്. ഇനിയിപ്പോൾ ഒരാളെ മറമാടിയതിന് ശേഷമാണ് ആളുകൾ നിസ്കരിക്കണതെങ്കിൽ നിസ്കാരം സ്വഹീഹാകുകയൊക്കെ ചെയ്യും. പിന്നെ ആ നിസ്കരിച്ചു എന്നുള്ള ബാധ്യത കബറം പുറത്ത് വെച്ച് നിസ്കരിച്ചാലും കൂടും എന്നത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു മസലയാണ്. അതുപോലെ നമ്മുടെ നാട്ടിലില്ലാത്തൊരാൾ, നമ്മളൊക്കെ വെള്ളിയാഴ്ച പള്ളികളിൽ നിന്ന് പല നാട്ടിലും മരണപ്പെട്ട ഇബീങ്ങളായ ആളുകളുടെ മേൽ നമ്മൾ നിസ്കരിക്കാറുണ്ട്. ആ നിസ്കാരം സ്വഹീഹാകുന്നതാണ്, നിസ്കരിക്കുന്നത് നല്ലതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നജാഷി രാജാവ് വഫാത്തായപ്പോൾ അവരെ പേരിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നാട്ടിൽ വെച്ചിട്ട് മദീനയിൽ വെച്ച് നിസ്കരിച്ചിട്ടുണ്ട്. അതുപോലെ പള്ളി അടിച്ചു വാരുന്ന ഒരാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് വഫാത്തായപ്പോൾ അദ്ദേഹത്തിൻ്റെ ഖബറും പുറത്ത് വെച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിസ്കരിച്ചിട്ടുണ്ട്. അപ്പോൾ അന്യനാട്ടിലുള്ള ആളുടെ പേരിൽ നിസ്കരിക്കാമെന്നും ഖബറും പുറത്ത് വെച്ച് നിസ്കരിക്കാമെന്നൊക്കെ നമുക്ക് മനസ്സിലായി. ഇത് ഇമാം ബുഖാരിയും മുസ്ലിമും റിപ്പോർട്ട് ചെയ്ത സംഭവങ്ങളാണ്. അതുപോലെ നമ്മൾ അത്യാവശ്യമുള്ള മസലയാണ് പറയുന്നത്. നമ്മൾ മയ്യത്ത് നിസ്കാരത്തിനൊക്കെ നമ്മളെ നാട്ടിൽ സഫ് അടുപ്പിച്ച് നിൽക്കും. അത് മയ്യത്ത് നിസ്കാരത്തിന് അങ്ങനെയാണ് നിൽക്കേണ്ടതെന്നുള്ള ഒരു ധാരണ ഉള്ള മാതിരി, അങ്ങനെയില്ല. അത് സാധാരണഗതിയിൽ ഒരുപാട് ആളുകൾ കൂടുമ്പം ആണ് അങ്ങനെ അടുപ്പിച്ച് നിൽക്കാറുള്ളത്. കാരണം മയ്യത്ത് നിസ്കാരത്തിൽ നമ്മൾ നോക്കേണ്ടത് സുജൂദിൻ്റെ സ്ഥാനത്തേക്കാണ്. അപ്പോൾ സുജൂദിൻ്റെ സ്ഥാനത്തേക്ക് നോക്കണമെങ്കിൽ ആ സ്ഥാനം നമുക്ക് കാണണ്ടേ? അപ്പോൾ അതുകൊണ്ട് സാധാരണ സഫ് കെട്ടുന്നത് പോലെ തന്നെ നിസ്കരിച്ചാൽ മതി. ആൾ കൂടുതലുണ്ടെങ്കിൽ അടുപ്പിച്ച് നിൽക്കാവുന്നതാണ്. ഇത് നമ്മൾ അവിടെ മനസ്സിലാക്കേണ്ട ഒരു മസലയാണ്. ഇന്നിപ്പോൾ ബിദഅത്തുകാർ പറയുന്നത് മറഞ്ഞ മയ്യത്തിൻ്റെ പേരിൽ നിസ്കരിക്കാൻ പറ്റൂല എന്നാണ്. അത് വിവരക്കേടാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെ നിസ്കരിച്ചത് ഇമാം ബുഖാരിയും ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹുമ ഈ രണ്ട് മഹാന്മാരും അത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ നമ്മൾ മയ്യത്ത് നിസ്കാരത്തിൻ്റെ കാര്യങ്ങൾ വളരെ ചുരുങ്ങിയ രൂപത്തിലെങ്കിലും നമ്മളത് പഠിച്ചു വെക്കൽ അനിവാര്യമാണ്. കാരണം നമ്മുടെയൊക്കെ ജീവിതത്തിൽ എങ്ങനെയാണ്, എപ്പോഴാണ്, ആരുടെ പേരിലാണ് നമ്മൾ മയ്യത്ത് നിസ്കരിക്കേണ്ടി വരിക എന്നൊന്നും പറയാൻ പാടില്ല. നമ്മുടെ ഇമാമിൻ്റെ നിസ്കാരം ബാത്തിലായാൽ ഒരുപക്ഷെ അത് മറ്റുള്ളവരുടെ നിസ്കാരത്തിനൊക്കെ ബാധിക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ നമ്മുടെ കുടുംബത്തിൽ നിന്ന് ഒരാൾ മരണപ്പെട്ടു പോകുന്ന ആ ഒരു സന്ദർഭത്തിൽ നമുക്ക് നിസ്കരിക്കേണ്ട അവസരം വരുമ്പം വളരെ കറക്റ്റായി നിസ്കരിക്കാൻ നമുക്ക് കഴിയണം. ഇൻഷാ അള്ളാ, ഇനി നിങ്ങൾക്കൊക്കെ താല്പര്യമാണെങ്കിൽ നമുക്ക് ശരിക്ക് ഇതിലൂടെ നമ്മുടെ ഈ ഒരു ഇഖ്വാനി ഫില്ലയിലൂടെ ഇൻഷാ അള്ളാ നമുക്ക് ശരിക്ക് മയ്യത്ത് പരിപാലനം നമുക്ക് പഠിക്കാം. അതിനൊരു ബുദ്ധിമുട്ടില്ല, വളരെ സിമ്പിളായി ഓരോ ദിവസം ഒരു 5 മിനിറ്റിൽ ഒതുങ്ങുന്ന വളരെ പ്രധാനപ്പെട്ട മസലകൾ നമ്മൾ പഠിച്ച് മനസ്സിലാക്കി ഇനി വേണമെങ്കിൽ കുറിച്ച് വെച്ച് ഒന്ന് ചെറിയ നോട്ട് ചെയ്ത് വെച്ചാൽ നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴായി നമുക്ക് ആവശ്യം വരുന്ന സംഗതികളാണ്. ഇൻഷാ അള്ളാ നിങ്ങൾ അഭിപ്രായം രേഖപ്പെടുത്തണം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.